വർഷത്തിലൊരു മാസം മാത്രം അനിവാര്യമായ വ്രതാനുഷ്ഠാനത്തെക്കാൾ സാമ്പത്തികമായി പ്രത്യേക സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നിർബന്ധമാകുന്ന സക്കാത്ത് സംവിധാനത്തെക്കാൾ ജീവിതത്തിൽ ഒരു തവണ മാത്രം പ്രത്യേകമായ നിബന്ധനകൾ ഒരുമിച്ച് കൂടുമ്പോൾ ചെയ്യേണ്ടി വരുന്ന ഹജ്ജ് കർമ്മത്തെക്കാളൊക്കെ സുപ്രധാനവും ഏതൊരാളും നിർവഹിക്കേണ്ടതുമായ ഉന്നതമായ കർമ്മമാണ് നിസ്കാരം എന്നുള്ളത് കൊണ്ട് ഏറ്റവും സുപ്രധാനമായ ഒന്നായിട്ട് തന്നെയാകണം ഞാനും നിങ്ങളും എപ്പോഴും ഈ കർമ്മത്തെ പരിഗണിക്കേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നാമൊക്കെ നിസ്കരിക്കുന്നവരും ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നവരുമായിരിക്കും. എന്നാലും അതൊന്നുകൂടെ സ്മരിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത് സ്വാഭാവികമായും ആ കർമ്മത്തിൻ്റെ നിർവഹണത്തിൽ നമുക്ക് ശുഷ്കാന്തിയും ഒന്നുകൂടെ ഊർജസ്വലതയും പ്രദാനം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഫദക്കിർ, നബിയെ അങ്ങ് ഓർമ്മിപ്പിക്കണം. ഫഇന്നദ്ദിക്റ തംഫഉൽ മുഅ്മിനീൻ, ഓർമ്മിപ്പിക്കുന്നത് സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞത്. തന്നെയുമല്ല, ഈമാനിനെ പോലും നിങ്ങൾ പുതുക്കണം. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ, നിങ്ങളുടെ ക്രയവിക്രയങ്ങൾക്കിടയിൽ, കച്ചവടങ്ങൾക്കിടയിൽ, ജോലികൾക്കിടയിൽ, നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കേണ്ട ഈമാനിന് കറ പിടിക്കാൻ സാധ്യതയുണ്ട്, പൊടി പിടിക്കാൻ സാധ്യതയുണ്ട്, ചെളി പുരളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ ഇടക്കിടക്ക് നിങ്ങളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിസ്കാരത്തെ സംബന്ധിച്ചും നമ്മുടെ ഈ ചർച്ച ആ ഒരു പുതുക്കലാണ്, ആ ഒരു റീഫ്രഷ്മെന്റാണ്. ഞാനും നിങ്ങളും നിർവഹിക്കുന്ന മനോഹരമായ നിസ്കാരങ്ങൾക്കൊന്നുകൂടെ മാനസികമായ സംതൃപ്തിയും ഉല്ലാസവും ലഭ്യമാകുവാനാണ് ഈ ചുരുങ്ങിയ വേളയിൽ നിസ്കാരത്തെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഈ സംസാരത്തിൻ്റെ പ്രാരംഭത്തിൽ വിശുദ്ധ ഖുർആനിലെ പ്രഥമമായ പ്രധാനമായ ഒരു സൂറത്തിൻ്റെ ചില പ്രാഥമിക വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുകയുണ്ടായി. ആ സൂറത്തിൻ്റെ പേര് അൽ മുഅ്മിനൂൻ എന്നാണ്. ഖുർആനിലെ ഈ നാമകരണം വളരെ അത്ഭുതകരമാണ് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എന്താണോ ആ സൂറത്തിൻ്റെ ഉള്ളടക്കത്തിലുള്ളത് ആ കാര്യം സ്പഷ്ടമായി പ്രതിബിംബിക്കുന്ന ഒരു നാമകരണമാണ് അള്ളാഹു തആല ഈ സൂറത്തിന് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള സൂറത്തുകളുടെയൊക്കെ പേര് അൽ ബക്കറയും അൽ അങ്കബൂത്തും അൻ നംലും ചില പ്രവാചകന്മാരുടെ നാമങ്ങളും ചില നാടുകളുടെ നാമങ്ങളും ഒക്കെയാണ്. എന്നാൽ അല്ലാഹു തആല ഈ സൂറത്തിന് പേരിട്ടിരിക്കുന്നത് അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്നതാണ്. ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന് വഹി ഇറങ്ങുന്ന രംഗം ഞങ്ങൾ വീക്ഷിക്കാറുണ്ട്. മദീനയിലെ പള്ളിയിൽ നിശബ്ദമായ വേളയിൽ, ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദമായ വേളയിൽ, മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് അല്ലാഹുവിൻ്റെ ഹബീബിന് വഹി ഇറങ്ങുന്നത് ഞങ്ങൾ അറിയാറുണ്ട്. ആ നിശബ്ദതയിൽ ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയും, തേനീച്ചകൾ മുരളുന്നത് പോലെ അവരുടെ സീൽക്കാരം പോലെയുള്ള ഒരു ശബ്ദം ഞങ്ങൾക്ക് മനസ്സിലാകും. ആദരവായ പ്രവാചകർക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹി നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ കാത്തിരിക്കും. ഒരൽപസമയം കഴിഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്താണോ അവിടുത്തേക്ക് പുതുതായി അവതരിച്ചിട്ടുള്ളത് ആ കാര്യം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വഹി ഇറങ്ങുകയാണ്. ഞങ്ങൾ കുറെ നേരം കാത്തു നിന്നു, ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് എഴുന്നേറ്റ് നിന്നു. ഞങ്ങളിങ്ങനെ കാതോർത്തിരിക്കും.
എന്താണ് ചെഞ്ചുണ്ടുകൾ മന്ത്രിക്കുന്നത് എന്ന്, എന്ത് പുതിയ കാര്യമാണ് ഞങ്ങളോട് അവിടുന്ന് പറയുന്നത് എന്ന്. പക്ഷേ അവിടുന്ന് മൗനമായിട്ടിരിക്കുകയാണ്. ഒരുപാട് സമയത്തെ മൗനത്തിന് ശേഷം ഞങ്ങളോട് അവിടുന്ന് ഓതുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അത്ഭുത സ്തബ്ധരായിരിക്കുന്ന ആ വചനങ്ങളുടെ മാസ്മരികതയിൽ ലയിച്ചിരിക്കുന്ന, ആ സ്വരരാഗ സുധയിൽ സർവവും മറന്നിരിക്കുന്ന അനുയായികളോട് അവസാനം പ്രവാചകർ പറയുകയാണ്, ഇത് സത്യവിശ്വാസികളുടെ അടയാളങ്ങളാണ്. ആരാണിത് അവരുടെ ജീവിതത്തിൽ നിലനിർത്തിയത്? അവർ സ്വർഗത്തിൽ കടന്നവരാണ്, അല്ലാത്തവരോ പരാജയപ്പെട്ടവരുമാണ്. ഞങ്ങളെല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ ഇരിക്കുമ്പോ, കാരണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട അടയാളങ്ങൾ മണിമണിയായി ഒന്നൊഴിയാതെ ഞങ്ങളുടെ മുമ്പിൽ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത് അത്ഭുതത്തോടെ ഞങ്ങൾ കേട്ടിരിക്കുമ്പോ, ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ സിദ്നാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ വർദ്ധിച്ച രീതിയിൽ നിന്റെ അനുഗ്രഹം നൽകണമേ, വലാ തൻഖുസ്നാ, ഞങ്ങൾക്കൊരനുഗ്രഹത്തിലും നീ കുറവ് വരുത്തല്ല റബ്ബേ, വഅക്രിംനാ, സർവ ബഹുമാനങ്ങളും ഞങ്ങൾക്ക് നീ നൽകണമേ, വലാ തുഹിന്നാ, ഈ കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയാത്തവരായി ഞങ്ങളെ നീ നിസ്സാരപ്പെടുത്തല്ലേ അല്ലാ, വഅഅതിനാ, നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകണമേ, വലാ തഹ്രിംനാ, ഒന്നും ഞങ്ങൾക്ക് നീ തടയല്ല അല്ലാ, തീർന്നില്ല അല്ലാഹുമ്മർലന, അല്ലാഹുവേ ഞങ്ങളോട് നീ സംതൃപ്തിയുള്ളവനാകണം, വർല അന്നാ, ഞങ്ങളെ സംബന്ധിച്ച് നീ തൃപ്തിപ്പെടുകയും ഞങ്ങൾക്ക് നീ സംതൃപ്തനാവുകയും ചെയ്യണമേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്തിന്റെ പ്രാഥമിക വചനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഓതിക്കൊടുക്കുകയാണ്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ തീർച്ചയായും വിജയം പ്രാപിച്ചവരാണ്. ഇത് ഇസ്ലാമിന് മാത്രം പറയാൻ കഴിയുന്ന, തമ്പുരാനായ അല്ലാഹുവിന് മാത്രം പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന, ഇരുലോകത്തും പരലോകത്ത് മാത്രമല്ല ദുന്യാവിലും ആഖിറത്തിലും വിജയത്തിന്റെ കുത്തകാവകാശികൾ, അൽ മുഅ്മിനൂൻ, അത് സത്യവിശ്വാസികൾ മാത്രമാണ്. ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ് പ്രിയപ്പെട്ടവരെ വിജയം എന്ന് പറയുന്നത്. വിജയത്തിലേക്ക് വരൂ, ഹയ്യ അലസ്സലാ, ലോകത്തെവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവരുടെ ആരാധനാലയങ്ങളായി നിലകൊള്ളുന്ന അല്ലാഹുവിന്റെ ഭവനങ്ങളായ കോടാന കോടിക്കണക്കിന് വരുന്ന പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഈ ലോകം മുഴുവൻ വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും ഏതു മതസ്ഥരാണെങ്കിലും അവർ കേൾക്കുന്നതെന്താണ്? ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരൂ എന്നതാണ്. വേറെ ആർക്കാണെന്ന് പറയാൻ കഴിയുക? മുസ്ലിങ്ങൾക്കല്ലാതെ എനിക്കും നിങ്ങൾക്കുമല്ലാതെ ആർക്കാണ് ഈ വിജയത്തിലേക്ക് ലോകത്തെ വിളിക്കുവാൻ കഴിയുക? ആ വിജയത്തിലേക്കുള്ള വിളിയാളം എങ്ങനെയാണ്? ഹയ്യ അലസ്സലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ. അത്രയും പ്രാധാന്യമാണ്. നിസ്കാരമാണ് വിജയത്തിന്റെ നിദാനമെന്നാണത് സൂചിപ്പിക്കുന്നത്. ഈ ലോകത്ത് മുസ്ലിമായി പിറന്നു വീഴുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് സംസാരിക്കാൻ കഴിയുന്നതിൻ്റെ മുൻപ്, അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതിൻ്റെ മുമ്പ്, പ്രസവിച്ച ഉടനെ ആദ്യമായിട്ടവർ കേൾക്കേണ്ട ശബ്ദമെന്ന് പറയുന്നത് അവരുടെ വലത്തെ കാതിലെ നിസ്കാരത്തിൻ്റെ സന്ദേശമാണ്. അവരുടെ ഇടത്തെ കാതിലാണെങ്കിലോ കഥ കാ മതി സ്വലാ,
നിസ്കാരത്തിന്റെ സമയമിതാ ആസന്നമായിരിക്കുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലേക്കുള്ള വിളി പോലും വിജയത്തിലേക്കുള്ള വിളിയായി കണക്കാക്കപ്പെടേണ്ട ഒന്നാണ്. ബാങ്ക് വലിയൊരു അത്ഭുതമാണ്. ബാങ്ക്, ബാങ്കിന് വലിയ മഹത്വങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സംസ്കാരത്തോട് നമ്മുടെ രീതികളോട് മുസ്ലിം സമുദായത്തെ ഏകോപിപ്പിക്കുന്ന സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ട് നാം എഴുതുകയും പറയുകയും എപ്പോഴും ഓർക്കുകയും ചെയ്യുന്ന വഹയിന്റെ വചനങ്ങളാണ് ബാങ്കിലുള്ളത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാ. ലോകത്ത് പറയപ്പെടുന്നതിൽ ഏറ്റവും നല്ല വാക്ക് മൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാ. അല്ലാഹുവിലേക്ക് വിളിക്കപ്പെടുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനായിട്ട് ആരാണുള്ളത്? ആ നല്ല വാക്കിന്റെ വിളിയാളം ബാങ്ക് കൊടുക്കലാണ് എന്നും ബാങ്കിലേക്കുള്ള വിളിയാളമാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും. ബാങ്കിന്റെ ശബ്ദമാണത്. കാറ്റ് സ്റ്റീവൻസ് എന്ന് പറഞ്ഞ സുപ്രസിദ്ധനായ ഒരു പോപ്പ് ഗായകനുണ്ടായിരുന്നു. പോപ്പ് ഗായകൻ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക മൈക്കൽ ജാക്സനെ ആയിരിക്കും. കാരണം നമ്മുടെയൊക്കെ ഈ തലമുറ നന്നായിട്ട് ആസ്വദിക്കുക എന്നല്ല, പഠിക്കുകയും കാണുകയും ചെയ്ത ഒരാളാണ് മൈക്കൽ ജാക്സൺ. മൈക്കൽ ജാക്സൺ പോപ്പ് സംഗീതത്തിലൂടെ അനുഭവിച്ച നേടിയെടുത്ത നേട്ടങ്ങളും പ്രശസ്തികളുമൊക്കെ അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പത്രങ്ങളിലൂടെ വായിച്ചവരാണ് നമ്മളൊക്കെ. അത്രയും പ്രശസ്തനായ ആളുകളുടെ ആരാധനാ പുരുഷനായിരുന്ന വ്യക്തിയാണ് കാറ്റ് സ്റ്റീവൻസ്. അദ്ദേഹം ബ്രിട്ടനുകാരനായ അദ്ദേഹം പാശ്ചാത്യൻ ലോകത്ത് സംഗീതത്തിലൂടെ പ്രസിദ്ധനായി. ഒരിക്കൽ അദ്ദേഹം മുസ്ലിം രാജ്യമായ മൊറോക്കോ സന്ദർശിക്കുവാൻ വേണ്ടി പോയി. അദ്ദേഹം അവിടുത്തെ തെരുവോരത്തിലൂടെ കടന്നു പോകുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേട്ടു, ഹയ്യാലൽ ഫലാ. കൂടെയുള്ളവരോട് അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഒരു മ്യൂസിക്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. കൂടെയുള്ള ഒരു കൂട്ടുകാരൻ വിശദീകരിച്ചു കൊടുത്തു, ദിസ് ഈസ് ദ മ്യൂസിക് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ സംഗീതമാണ്. അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, മ്യൂസിക് ഓഫ് ഗോഡ്, ദൈവത്തിനൊരു സംഗീതമോ? എന്തുകൊണ്ടെന്നാൽ മ്യൂസിക് ഫോർ മണി, പണത്തിന് വേണ്ടിയുള്ള സംഗീതം എനിക്കറിയാം. മ്യൂസിക് ഫോർ മാൻ പവർ, മനുഷ്യന്റെ അധികാരത്തിനും ശക്തിക്കും വേണ്ടിയുള്ള സംഗീതത്തെക്കുറിച്ച് എനിക്കറിയാം. ഇതെന്താ ഇങ്ങനെ ഒരു സംഗീതം? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 1976 അദ്ദേഹം തിരിച്ചു പോവുകയും അദ്ദേഹത്തിന്റെ ഹോളികൾ ആഘോഷിക്കാൻ വേണ്ടി, ഒഴിവ് സമയം ആഘോഷിക്കുവാൻ വേണ്ടി കാലിഫോർണിയയിലെ ഒരു കടൽ തീരത്ത് അദ്ദേഹം ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ കടലിലെ തിരമാല അദ്ദേഹത്തെ ഇങ്ങനെ അകറ്റി അകറ്റി ആഴിയുടെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി. മരണം കണ്ണുമ്പിൽ കാണുമ്പോ അദ്ദേഹം വിളിച്ചു, ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ, if you save me, enna nee rakshapeduthukayanengil, I will work for you, naan ninakku vendi paniyedukkan devame. Adheham ezhuthiyirikkukayanu, naan adil ninnu rakshapettu, edho oru thiramala enne ingane thalli 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 karayilekku kondu vannu. ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ ബുദ്ധമതത്തെ കുറിച്ച് പഠിച്ചു, ഞാൻ ജൂതമതത്തെ കുറിച്ച് പഠിച്ചു. അതിനിടയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹം ജെറൂസലേമിൽ പോയി മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന ഒരു ഖുർആൻ എനിക്കവൻ തന്നു. ഞാനൊരു സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഖുർആനിലെ ഒരു അധ്യായം പഠിക്കാൻ തുടങ്ങി. അലിഫ് ലാം റ, തിൽക ആയത്തുൽ കിതാബിൽ മുബീൻ എന്ന് തുടങ്ങുന്ന, വഇദ് ഖാല യൂസുഫു ലി അബീ യാ അബതി ഇന്നീ റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. സൂറത്ത് യൂസുഫ്
യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സംഭവബഹുലമായ ജീവിതം അവതരിപ്പിക്കുന്ന സൂറത്ത് എൻ്റെ സഹോദരൻ മുഖേന ഞാൻ പഠിച്ചു, എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഞാൻ അറിഞ്ഞു. ഞാൻ അല്ലാഹുവിലേക്കടുത്തു. 1978 അദ്ദേഹം മുസ്ലിമായി. ഇന്നും ലോകത്തറിയപ്പെടുന്ന ഇസ്ലാമിക പ്രബോധകനായ യൂസുഫ് നബിയുടെ പേര് സ്വീകരിച്ച ഷെയ്ഖ് യൂസുഫുൽ ഇസ്ലാം എന്ന് പറയുന്ന, ബുർദ പാടുന്ന, ത്വലാൽ ബദർ പാടുന്ന, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ വലിയ മനുഷ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഹയ്യ അലൽ ഫലാ നിസ്കാരത്തിന്റെ പ്രാരംഭമായ, നമ്മുടെ സംസ്കാരങ്ങളുടെ അടയാളമായ ബാങ്കിന്റെ വിളിയാളമാണ് നാദമാണ് പ്രിയപ്പെട്ടവരെ. ലാ യസ്മഉ നിദാ ഉൽ മുഅദ്ദിന ഇല്ലാ ജിന്നും വലാ ഇൻസുൻ വലാ ഷൈഉൻ. ഈ ലോകത്ത് ബാങ്ക് കൊടുക്കുന്ന ഒരാളുടെ ശബ്ദം ജിന്ന് കേട്ടാൽ, ഒരു മനുഷ്യൻ കേട്ടാൽ, ആ കൊടുക്കുന്നയാൾക്ക് വേണ്ടി നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം സാക്ഷി പറയുമെന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിന്റെ പ്രാധാന്യപൂർവം കാണേണ്ട ഒരു ഘടകമാണ് ബാങ്ക് എന്ന സംസ്കാരം. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പോലും, ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ബാങ്ക് വിളിക്കണേ, നിങ്ങൾ ഇഖാമത്ത് വിളിക്കണേ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ സല്ലാബി അർലി ഫലാത്, ഒരാൾ ഒരു മരുഭൂമിയിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ, സല്ലാ അൻ യമീനിഹി മലക്കുൻ, ഒറ്റക്കവൻ നിസ്കരിക്കുകയാണെങ്കിലും എന്തുകൊണ്ടെന്നാൽ എവിടെയും നിസ്കരിക്കാനുള്ള സമ്മതം അല്ലാഹുവിന്റെ റസൂല് നൽകിയല്ലോ. എന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ജുഇലത്തിൽ അർളു മസ്ജിദം വതുഹൂറാ, എനിക്ക് ഈ ഭൂമി മുഴുവൻ നിസ്കാരയോഗ്യമാക്കി അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഒറ്റക്കൊരാൾ എവിടെയെങ്കിലും വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ വലതുഭാഗത്തൊരു മലക്ക് നിസ്കരിക്കും, ഇടതുഭാഗത്ത് മറ്റൊരു മലക്ക് നിസ്കരിക്കുന്നതാണ്. ആ നിസ്കാരത്തിന്റെ മുമ്പ് അവൻ ബാങ്ക് വിളിച്ചാൽ, അവൻ അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ അംസാലുൽ ജിബാലി മിനൽ മലായിക, പർവ്വതങ്ങൾക്ക് സമാനരായി മലക്കുകൾ അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹു പറയുന്നത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയം വരിച്ചവരാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഏതാണ് ആ സത്യവിശ്വാസികൾ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നിസ്കാരങ്ങളെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്നവരാണ്. നിസ്കരിക്കുന്നവരാണ് എന്നല്ല, കാരണം നിസ്കരിക്കുന്നവരെന്ന് പറയുന്നവർ, ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പറഞ്ഞുവല്ലോ, നിസ്കരിക്കുന്നവനെ വിശ്വാസിയാവുകയുള്ളൂ, നിസ്കരിക്കാത്തവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് ഉസ്താദ് അവർകൾ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായല്ലോ. മുഅ്മിനീങ്ങളെ അല്ലാഹു പറയുന്നത് നിസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. അതിനാണ് നാം ശ്രമിക്കേണ്ടത്. നിസ്കാരം നമ്മുടെ അജണ്ടയായിട്ടെടുത്ത്, നമ്മുടെ സംസ്കാരമായിട്ടെടുത്ത്, നമ്മുടെ രൂപവും നമ്മുടെ ഭാവിയും നമ്മുടെ എല്ലാം നിർണയിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു കർമ്മമായിട്ടെടുത്ത് നിസ്കരിക്കുമ്പോൾ മാത്രമേ വിശ്വാസത്തിന്റെ മധുരവും അതിന്റെ യാഥാർത്ഥ്യവും ഏതൊരു മനുഷ്യനും അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സൂക്ഷ്മത വരാനുള്ള ഒരു കാര്യം റസൂൽ പറയുകയാണ്, ഒരു നിസ്കാരത്തിന് നീ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഇതെന്റെ അവസാന നിസ്കാരമാണ്, ഇനി എനിക്ക് അടുത്ത ഒരു ചാൻസ് ഇല്ല, ഇതോടെ എന്റെ നിസ്കാരം കഴിഞ്ഞോ, അങ്ങനെ ഒരു യാത്ര പറയുന്നവനെ പോലെ നീ നിസ്കരിക്കണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം നാം നിർവഹിക്കുന്നവരാണെങ്കിൽ നാം അതിൽ പാലിക്കേണ്ട ഒരു മര്യാദയിലേക്കാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്.
ഇന്ന അഹദകും ഇദാ കാന ഫീ സ്വലാത്തിഹി ഫഇന്നഹു യുനാജി റബ്ബ, നിങ്ങളിൽ നിന്നൊരാൾ നിസ്കരിക്കുമ്പോ അശ്രദ്ധയുണ്ടാവല്ലേ, എന്തുകൊണ്ടെന്നാൽ അവൻ സംസാരിക്കുന്നത് രാജാതിരാജനും സർവാധിനാഥനുമായ അല്ലാഹുവിനോടാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിനു വേണ്ടി ലോകത്തുള്ള എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു തആല നിസ്കരിക്കുമ്പോൾ തിരിയാനൊരിടവും നൽകിയിട്ടുണ്ട്. നമ്മളെ എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഒന്ന് ആ ഘടകമാണ്, അഥവാ ഖിബ്ല. ആ ഖിബ്ലയുടെ ഭാഗത്തേക്ക് നാം തിരിയുന്നത് അല്ലാഹുവിലേക്ക് തിരിയുന്നതിന്റെ പ്രതീകമായിട്ടാണ്. ഹദീസിൽ കാണാം, ഒരു ദിവസം പള്ളിയിലേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ പള്ളിയിൽ നിന്ന് ഖിബ്ലയിലേക്ക് തിരിയുന്ന ഭാഗത്ത് അവിടെ നിന്ന് കഫം കണ്ടു. റസൂലിന്റെ മുഖത്ത് വലിയ ഒരു സങ്കടം കണ്ടു, വലിയ അതിന്റെ ഒരു പ്രയാസം അവിടുത്തെ മുഖത്ത് കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ആ കഫം പ്രത്യേകമായിട്ട് അവിടെ നിന്ന് തന്നെ എഴുന്നേറ്റ് കോരിയിട്ടത് പുറത്തു കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് അവിടെയുള്ളവരോട് പറയുകയാണ്, എന്റെ സ്വഹാബികളെ, ഇന്ന അഹദകും ഇദാ ദഖല ഫീ സ്വലാത്തിഹി, നിങ്ങളിൽ നിന്നൊരാൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഇന്ന റബ്ബഹു ബൈനഹു വബൈനൽ ഖിബ്ല, അവന്റെയും ഖിബ്ലയുടെയും ഇടയിൽ അല്ലാഹുവിന്റെ സാന്നിധ്യമാണ്. നിങ്ങൾ തുപ്പുമ്പോൾ പോലും, നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ പോലും ആ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തണമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഖിബ്ല നമ്മുടെ നിസ്കാരത്തിൻ്റെ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. പരിശുദ്ധമായ കഅബ, അല്ലാഹുവിൻ്റെ റസൂൽ തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചിരുന്നത് വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. നബിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു കഅബ എന്റെ ഖിബ്ലയായി മാറിയിരുന്നുവെങ്കിലെന്ന്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, എന്നിട്ടെപ്പോഴും കഅബ ഖിബ്ലയാക്കി മാറ്റുമോ എന്ന പ്രതീക്ഷയോടെ പലപ്പോഴും അവിടുന്ന് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും. ജിബ്രീൽ ആ വഹിയുമായിട്ട് വരുന്നുണ്ടോ എന്ന്. അങ്ങനെ ഒരിക്കൽ മദീനയിലെ ബനൂ സലമയുടെ ഗോത്രത്തിലെ ഒരു പള്ളിയിൽ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കുന്ന സമയത്ത് ലുഹറിന്റെ രണ്ടറക്കാത്ത് പിന്നിട്ടതിന് ശേഷം ആ നിസ്കാരത്തിലാണ് അവിടുന്ന് കഅബയിലേക്ക് തിരിയാനുള്ള ആഹ്വാനമുണ്ടായത്. അവിടുന്ന് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ആ പള്ളിക്ക് മസ്ജിദുൽ ഖിബ്ലതൈൻ, ഒരു നിസ്കാരത്തിൽ രണ്ട് ഖിബ്ലയിലേക്ക് നിസ്കരിച്ച പള്ളി എന്ന പേരിൽ ആ പള്ളിക്ക് നാമകരണം ചെയ്യപ്പെട്ടതായി ഇന്നും നമ്മെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, ഈ നിസ്കാരം എന്ന് പറയുന്ന ഈ കർമ്മത്തിന് വലിയ ഒരു ചരിത്രമുണ്ട് എന്നാണ് നാം പഠിക്കേണ്ടത്. ഇത് നമ്മുടെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ഒന്നല്ല. നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ കാലങ്ങളായി ഒരുപാട് തലമുറകളിലൂടെ, ഒരുപക്ഷേ രൂപം ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ഈ വഖ്ത്തുകളുടെ എണ്ണവും അതുപോലെ റക്അത്തുകളുടെ എണ്ണവും ഇതേ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല, എന്നാലും തലമുറ തലമുറകളിലൂടെ നിസ്കാരം എന്ന പേരിൽ ഒരു കർമ്മമുണ്ടായിരുന്നുവെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണം പറയുന്നു, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, നമ്മുടെയൊക്കെ ആവേശമായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അമലായിട്ട് നിസ്കാരമുണ്ടായിരുന്നു എന്ന് കാണാം. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ടവർ തൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകനെയും തൻ്റെ ഭാര്യയെയും കഅബാലയത്തിൻ്റെ അവിടെയാക്കിയിട്ട് യാത്രയാവുകയാണ് ഫലസ്തീനിലേക്ക്. അല്ലാഹുവിന്റെ കൽപ്പനയാണല്ലോ. ഹജർ അലി അല്ലാഹു എന്നെ ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? മിണ്ടാൻ കഴിയുന്നില്ല, വീണ്ടും ചോദിക്കുന്നുണ്ട്. അല്ലാഹു അമറക ബിഹാദ, ഇതല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച ഒരു കാര്യമാണോ? ഗദ്ഗദ കണ്ഠനായി അതിനും മിണ്ടാൻ കഴിയാതെ ഫഅശാറ ബിദിഖ്നിഹി, തന്റെ തല കൊണ്ട് അദ്ദേഹം അതേ എന്നാംഗ്യം കാണിച്ചു. ഒരാൾ
ഒരാളും ഇല്ലാത്ത ഒരു പുൽക്കൊടി പോലും ഇല്ലാത്ത ഈ മലരാരണ്യത്തിലാക്കി പോകുമ്പോ ഒരു പൊട്ടുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം അകന്നകന്നു പോയപ്പോ കഅബ ശരീഫുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥന ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. റബ്ബനാ أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم അല്ലാഹുവേ എന്റെ മകളെയും എന്റെ കുഞ്ഞിനെയും ഞാൻ ഇതാ ഇവിടെ ആക്കിയിട്ട് പോവുകയാണല്ലോ, നിന്റെ വീടെവിടെ ഉണ്ടല്ലോ റബ്ബേ, ആ ഒരു സമാധാനമാണ്. പക്ഷേ ആ പോകുന്നതിന്റെ പിന്നിൽ എനിക്കുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് റബ്ബനാ ലിയുഖീമുസ്സലാ, അല്ലാഹുവേ അവർ നിസ്കാരം നിലനിർത്തുവാനാണ്, നിസ്കാരം നിലനിർത്തുവാനാണ് ആ കഅബ ഉണ്ടാക്കാൻ പിൽക്കാലത്ത് അല്ലാഹു തആല കൽപ്പിച്ചുവല്ലോ. ആ കഅബ ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോഴും അല്ല പറയുന്നത് എന്താണ്? ആ വീടുണ്ടാക്കാൻ കഅബ ഉണ്ടാക്കാൻ അല്ലാഹു ഇബ്രാഹിം നബിയോട് പറയുന്നത് അല്ലാ തുഷ്രിക് ബീ ഷൈആ, എനിക്കൊന്നിനെയും പങ്കു ചേർക്കാതെ ആരാധിക്കപ്പെടാൻ വേണ്ടിയാണ് കഅബാലയം ഇബ്രാഹിമേ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. എന്റെ വീട് നിങ്ങൾ ശുദ്ധമായി സംവിധാനിക്കണം. ലിത്വാഇഫീന വൽഖായിമീന വർറുക്അസ്സുജൂദ്, പരിസരത്ത് നിന്ന് മാത്രമല്ല എവിടെയെല്ലാം റുക്കുഊകൾ ചെയ്യപ്പെടുന്നുണ്ടോ എവിടെയെല്ലാം സുജൂദുകൾ ചെയ്യപ്പെടുന്നുണ്ടോ അവർക്കെല്ലാം അഭിമുഖീകരിക്കാനുള്ള ഒരിടമായി ഇബ്രാഹിം നബിയെ നിങ്ങൾ കഅബാലയം ഉണ്ടാക്കണമെന്ന് അല്ലാഹു ഇബ്രാഹിം നബിയോട് പറയുകയാണ്. ചരിത്രം നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബിയുടെ 99-ാമത്തെ വയസ്സിലാണ് മകനായ ഇസ്മായിൽ നബി അദ്ദേഹത്തിനുണ്ടാകുന്നത്. 112-ാമത്തെ വയസ്സിലാണ് പ്രവാചകനായ ഇസ്ഹാഖ് അലൈഹിസ്സലാം അദ്ദേഹത്തിനുണ്ടാകുന്നത്. രണ്ട് പ്രവാചകന്മാരും ഉണ്ടായി. അദ്ദേഹം മരിക്കാൻ പോകുമ്പോ വഫാത്താകാൻ പോകുമ്പോ ആ പ്രവാചകൻ മാതാ ആ പ്രിയപ്പെട്ട മക്കളെ സ്നേഹിച്ച ആ ഉന്നതനായ ചരിത്ര പ്രവാചകൻ നടത്തിയ സുപ്രസിദ്ധങ്ങളായ വസീയത്തുകൾ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിറഞ്ഞു കിടക്കുകയാണ്. ആ മഹാനായ മനുഷ്യൻ നടത്തിയ പ്രാർത്ഥന വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. റബ്ബി ജഅൽനീ മുഖീമസ് സ്വലാത്തി വമിൻ ദുല്ലിയതി, അല്ലാഹുവേ ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്നെ നീ നിസ്കരിക്കുന്നവരാക്കണം. വമിൻ ദുല്ലിയതി, തലമുറകളിലൂടെ എനിക്കുണ്ടാകുന്ന സന്താനങ്ങളെ മക്കളില്ലാത്തതിന്റെ പേരിൽ ലോകത്ത് പ്രസിദ്ധനായ ഈ മനുഷ്യൻ പിൽക്കാലത്തും മക്കളുടെ പേരിൽ ലോകത്ത് പ്രസിദ്ധനായപ്പോ ആ മക്കൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് വമിൻ ദുല്ലിയതി, അല്ലാഹുവേ എന്റെ സന്താനങ്ങളെയും നീ നിസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ എന്റെ ദുആ നീ സ്വീകരിക്കണമേ എന്നതായിരുന്നു. വിശദീകരിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിസ്കാരം കാണാം. വിശ്വപ്രസിദ്ധനായ പ്രവാചകന്മാർക്കിടയിലെ അദ്വിതീയനായ ചരിത്രം സുദീർഘമായി സംസാരിച്ച പ്രവാചകനായിരുന്നു നബിയുല്ലാഹി ശുഐബ് അലൈഹിസ്സലാം. നമ്മളൊക്കെ ആവേശത്തോടു കൂടെ തന്നെ പറയാം, സയ്യിദുന ശുഐബ് അലൈഹിസ്സലാം. അദ്ദേഹം അറിയപ്പെടുന്നത് പോലും പ്രവാചകന്മാർക്കിടയിലെ ഒരു പ്രഭാഷകനായിട്ടാണ്. ഈ സ്റ്റേജില്ലാതെ, മൈക്കില്ലാതെ, സ്റ്റാൻഡില്ലാതെ, ഇതുപോലെ ഒരുമിച്ച് കൂടുന്നവരില്ലാതെ അസ്ഹാബുൽ ഐക്കത്തിനോട്, മദീനയിലുള്ള ആളുകളോട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഖുർആനിലുണ്ട്. എന്റെ സമുദായമേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ വഞ്ചന നടത്തല്ലേ, നിങ്ങൾ കച്ചവടങ്ങളിൽ ക്രയവിക്രയങ്ങൾ കൃത്രിമത്വം കാണിക്കല്ലേ. ഔഫുൽ കൈലവൽ മീസാൻ, നിങ്ങൾ അളവും തൂക്കവും വളരെ കൃത്യമായി കൊടുക്കുന്നവരാകണം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരോട് പ്രസംഗിച്ചു.
അദ്ദേഹത്തിൻ്റെ സമുദായമാണ് ലോകത്തുള്ള എല്ലാ തട്ടിപ്പുകൾക്കും തുടക്കം കുറിച്ചത്, ലോകത്തുള്ള എല്ലാ സാമ്പത്തിക വൃത്തികേടുകൾക്കും തുടക്കം കുറിച്ചത് ആ സമുദായമായിരുന്നു. വലിയ അനുഗ്രഹീതരായിരുന്നെങ്കിലും കൊള്ളയടിക്കുവാനും ജനങ്ങളെ കബളിപ്പിക്കുവാനും അവരെപ്പോലെ മിടുക്കന്മാർ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി ശുഐബ് നബി അലൈഹിസ്സലാം തയ്യാറായി. അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചപ്പോൾ മറുവിഭാഗം അദ്ദേഹത്തിനെതിരെയും പ്രതികരണങ്ങൾ നടത്തി. അങ്ങനെയാണല്ലോ, ഒരു വിഭാഗം തങ്ങളുടെ വാദം പറഞ്ഞാൽ മറുവിഭാഗം തങ്ങളുടെ വാദം വേറെ ഒരു രീതിയിൽ പറയും. ആ വാദങ്ങളും അവരുടെ സംസാരങ്ങളും ഖുർആൻ ഉദ്ധരിക്കുകയാണ്. പരിഹസിക്കാണോ, ഞങ്ങൾ ചെയ്യാത്ത നിസ്കാരം എന്നൊരു കാര്യം ഞങ്ങൾക്കിടയിൽ നീ ചെയ്യുന്നത് കാണുന്നുണ്ട്. ആ നിസ്കാരത്തിലൂടെയാണോ ഞങ്ങളോട് ഇങ്ങനെ പറയാൻ? ഞങ്ങളോട് ഞങ്ങൾ അല്ലാ ഞങ്ങളുടെ ബിംബങ്ങളെ ആരാധിക്കരുത് എന്ന്, ഞങ്ങളുടെ പിതാമഹന്മാർ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളെ ആരാധിക്കരുത് എന്ന്, ഞങ്ങളപ്രകാരം ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോ ഞങ്ങളുടെ തന്നിഷ്ടപ്രകാരം ചെയ്യരുത് എന്ന് നിന്നോട് പറയുന്നത്, നിന്നോട് കൽപ്പിക്കുന്നത് അസ്വലവാ കഴിയില്ല. കാരണം അത്രയും ചരിത്രങ്ങളുള്ള ഒരു മഹാനായ മനുഷ്യനാണ്. എന്താ പ്രത്യേകത? ഞാൻ വിശദമായി പറയുകയല്ല, ശുഐബ് നബിയുടെ മദിയനിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും കാണാൻ വേണ്ടി ഈജിപ്തിലേക്ക് അദ്ദേഹം യാത്രയാവുകയാണ്. ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട്. ഗർഭിണിയായ ഭാര്യ തൻ്റെ കൂടെയുണ്ട്, ഒന്ന് രണ്ട് സഹായികളുണ്ട്, തൻ്റെ കൂടെ കുറച്ചാടുകളും അപ്രകാരം കുറച്ച് മൃഗങ്ങളുമുണ്ട്. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവർക്ക് വഴിതെറ്റിപ്പോവുകയാണ്, വഴിതെറ്റിപ്പോവുകയാണ്. കുരാ കൂടിരുട്ടാണ്. എങ്ങോട്ടാണ് ഭാര്യയെ കൊണ്ടുപോകേണ്ടത് എന്നറിയില്ല. പെട്ടെന്നതാ ഒരു വെളിച്ചം കാണുന്നു. മൂസാ നബി അലൈഹിസ്സലാം കൂടെയുള്ളവരോട് പറഞ്ഞു, ഫഖാലലി അഹ്ലിഹിം കുസൂ ഇന്നീ ആനസ്തു നാറാ. ഞാനതാ ഒരു തീ കാണുന്നുണ്ട്, ഞാൻ ആ തീയുടെ അടുക്കലൊന്ന് പോയി നോക്കിയാലോ, ആ വെളിച്ചത്തിന്റെ അവിടെ വന്ന് പോയി നോക്കിയാലോ, അവിടെ നിന്ന് എനിക്ക് ആ തീ കൊണ്ടുവരാൻ ഒരു ചെറിയ ഒരു കഷ്ണം കിട്ടിയാലോ, ഒരു മരക്കഷ്ണം കിട്ടിയാലോ, അതല്ലെങ്കിൽ വഴിയറിയാവുന്ന ആരെങ്കിലും ആ തീയുടെ സമീപത്തുണ്ടാകുമല്ലോ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോ അടുക്കും തോറും ആ തീ ഇങ്ങനെ അകന്നു പോവുകയാണ്. അങ്ങനെ ആ മലമുകളിൽ അദ്ദേഹം എത്തിയപ്പോൾ നൂദിയയാ മൂസ, ശരീരമില്ലാതെ എവിടെ നിന്നോ ഒരു മുഴക്കം, യാ മൂസ, അല്ലയോ മൂസ, ഇന്നീ അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബാണ് മൂസ, ഫഹ്ലഇ അലൈക, നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു മാറ്റൂ, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസിത്വാ, മൂസാ നബിയേ നിങ്ങൾ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ്. മൂസാ നബി അലൈഹിസ്സലാം ചെരിപ്പെല്ലാം അഴിച്ചു മാറ്റി സംസാരത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ലോകത്ത് അപൂർവമായ ഒരു സംഭവമാണ് അല്ലാഹു തമ്പുരാന്റെ സംസാരം ഒരു മനുഷ്യൻ കേൾക്കുന്നത്. വീണ്ടും അല്ലാഹുവിന്റെ വിളിയാളം, അല്ലാഹുവിന്റെ സ്വരം, അല്ലാഹു തമ്പുരാന്റെ വഹയിന്റെ ദിവ്യവചനങ്ങൾ, മൂസാ ഇന്നനി അനല്ലാ, ഞാൻ അല്ലാഹുവാണ് മൂസ. അല്ല പറയുകയാണ്, ഞാൻ അല്ലാഹുവാണ് മൂസ, അതുകൊണ്ട് എന്നെ നീ ആരാധിക്കണം. എന്നെ നീ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? മൂസാ നബിയെ എന്റെ ഓർമ്മക്ക് നിങ്ങൾ നിസ്കാരം നിലനിർത്തണം.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും പ്രഥമ വഹയിൽ നിസ്കാരം ഉണ്ടായിട്ടില്ലല്ലോ, പിന്നീടല്ലേ അവിടത്തേക്ക് മുസമ്മിലും മുദ്ദസ്സിറും ഒക്കെ ഇറങ്ങിയപ്പോഴേക്ക് പ്രത്യേകമായ നിസ്കാരങ്ങൾ അവിടുത്തെ ഇടമേൽ നിർബന്ധമായി മാറിയത്. അതിന്റെ മുമ്പും അവിടുത്തെ ഇടമേലിൽ ക്രമരഹിതമായ നിസ്കാരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും ആവട്ടെ, മൂസാ നബിയോട് ആദ്യമായി അല്ലാഹു സംസാരിച്ചപ്പോൾ തന്നെ നിസ്കരിക്കണം മൂസാ നബിയെ എന്റെ ഓർമ്മക്ക് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ തീർന്നില്ല. മൂസാ നബിയോട് ഈജിപ്തിൽ വീടുകൾ ഉണ്ടാക്കാൻ പറഞ്ഞു. ആ വീടുകൾ ഉണ്ടാക്കാൻ പോലും പറഞ്ഞത് അല്ലാഹു പറയുകയാണ്, മൂസാ നബിയിലേക്കും സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിലേക്കും നാം ദിവ്യബോധനം നൽകി. എന്താണത്? നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ഈജിപ്തിൽ വീടുകൾ ഉണ്ടാക്കണം. എങ്ങനെയായിരിക്കണം നിങ്ങളുടെ വീടുകൾ? എങ്ങനെയായിരിക്കണം ആ വീടുകൾ? വജഅലൂ ബുയൂതകും ഖിബ്ല, ആ വീടുകൾ നിങ്ങൾ എന്നിലേക്ക് മുന്നിടുവാനുള്ള സംവിധാനത്തോടെ ആയിരിക്കണം സജ്ജീകരിക്കേണ്ടത്. നിങ്ങൾ ആ വീടുകളിൽ നിസ്കാരം നിലനിർത്തണം. വബശ്ശിരിൽ മുഅ്മിനീ, സത്യവിശ്വാസികൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വീടുകൾ ഉണ്ടാക്കുന്നത് പോലും നിസ്കരിക്കാനായിരിക്കണം എന്ന രീതിയിൽ പഴയ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ പഴയ വീടുകളിൽ, എനിക്കറിയാം എൻ്റെയൊക്കെ പഴയ ഒരു വീടാണ്, ആ വീടിൽ പഴയ കാലം മുതലേ നിസ്കാരമുറി എന്ന് പറഞ്ഞിട്ടൊരു മുറി തന്നെയുണ്ട്. ഞാൻ അന്വേഷിച്ചിടത്തോളം ഒട്ടുമിക്ക പഴയ വീടുകളിലും അവിടെ നിസ്കരിക്കുകയേ ചെയ്യുള്ളൂ. അവിടെയായിരിക്കും മുസല്ല, അവിടെ ആരും കിടന്നുറങ്ങൂല. അങ്ങനത്തെ ഒരു റൂം തന്നെ സംവിധാനിക്കാറുണ്ട്. സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇജ്അലൂ മിൻ സ്വലാതികും ഫീ ബുയൂതികും വലാ തത്തഖിദൂഹു ഖുബൂറാ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. എന്റെ സഹോദരിമാരെ, നിങ്ങളോടൊക്കെയാണ് പറയുന്നത്, പ്രത്യേകിച്ച് പുരുഷന്മാർ ജമാഅത്തുകൾക്ക് വേണ്ടി പള്ളിയിൽ പോവുക എന്നവരാണെങ്കിൽ അവരുടെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് അവരുടെ വീടുകളിൽ വെച്ചാക്കാൻ ശ്രമിക്കണമെന്നാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പ്രവാചകന്മാർ, ഖുർആനിൽ ഒരു സൂറത്തിന്റെ തന്നെ പേരുള്ള ഒരു മഹാനായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം. പ്രവാചകനാണതല്ല, മഹാനായ ഒരു മനുഷ്യനാണ്. രണ്ടഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട മകനോട് നടത്തിയ ഉപദേശങ്ങൾ, യാ ബുനയ്യ അഖിമിസ് സ്വലാ, മോനെ നീ നിസ്കാരം നിലനിർത്തണേ. ഏതായാലും നാം പറഞ്ഞു, മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിസ്കാരം എന്ന ഒരു സംഗതി മനോഹരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ മിഅ്റാജിന്റെ രാവ് കഴിഞ്ഞു വന്ന് ആ സംഭവം വിവരിക്കുമ്പോൾ, റഅയ്തു മൂസാ യുസല്ലി ഫിൽ ഖബ്രി ഖായിമാ, കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടുവെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് നമ്മുടെ സമൂഹത്തിന് അല്ലാഹു തആല നിസ്കാരം നിർബന്ധമാക്കിയതാവട്ടെ വലിയ ഒരു ചരിത്ര സംഭവത്തിലൂടെയാണ്. ഞാനത് വിശദമായിട്ട് പറയുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിൻ്റെ ഒരു കൊല്ലം മുൻപ് റജബ് 26 അസ്തമിച്ച രാവിൽ അല്ലാഹു തമ്പുരാൻ തൻ്റെ അടുക്കലേക്ക് നബിയെ വിളിക്കുകയാണ്. അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യമായിരുന്നുവല്ലോ അത്. അവിടുത്തെ ഭാര്യയായ ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു പോയി. അവിടുത്തെ പ്രിയപ്പെട്ട പിതൃവ്യനായിരുന്ന അബൂ
അബൂത്വാലിബ് ലോകത്തോട് വിട പറഞ്ഞു പോയി. വളരെ ഹതാശനായി നിരാശനായി അവിടുന്ന് നിൽക്കുന്ന സമയമാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഒരിക്കലും കൈവിടുകയില്ല എന്ന് അല്ലാഹു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തമ്പുരാൻ തന്റെ അടുക്കലേക്ക് നബിയെ വിളിക്കുകയാണ്. വലിയ ഒരു സംഭവം മിസ്റാ മിഅ്റാജ്, ലോകത്ത് നിന്ന് അല്ലാഹു തആല നൽകിയ, ഈ പ്രപഞ്ചത്തിൽ ഇക്കാലം വരെ അല്ലാഹു നൽകിയ ഒരേ ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത്, മുഹമ്മദ് മുസ്തഫ. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാറ വഹുവൽ ലതീഫുൽ ഖബീർ. ദുനിയാവും ആർക്കും അത് കഴിയില്ല. അല്ലാഹു തആലയുടെ അടുക്കലേക്ക് അല്ലേ ദഅനി തഖദ്ദം യാ ഹബീബീ ലാ തഖഫ് അബ്ശിർതു നാജീ റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. റബ്ബിന്റെ അടുക്കലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുകയാണ്. അനിർവചനീയമായ ഒരു രംഗം. എന്തു പറയണം അല്ലാഹുവിനോട്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ നമ്മൾ കാണുമ്പോ ആ വ്യക്തിക്ക് നമ്മൾ അഭിവാദ്യം അർപ്പിക്കാറില്ലേ? സലാം പറയുന്നതിനേക്കാൾ അപ്പുറത്ത് പ്രാധാന്യപൂർവം പലപ്പോഴും നമ്മൾ സമ്മാനങ്ങൾ നൽകാറില്ലേ? എന്നാൽ അല്ലാഹുവിന്റെ റസൂല് എന്താണ് അവിടുത്തേക്ക് സമ്മാനമായി നൽകുക? അല്ലാഹുവിന് എന്താണ് സമ്മാനമായി നൽകുക? ബിബിസാത്തി അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കടന്നു ചെല്ലുകയാണ്, അള്ളാഹുവിനെ അഭിവാദ്യം ചെയ്യുകയാണ്. അത്തഹിയാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. എല്ലാ കാഴ്ചകളും എല്ലാ അനുഗ്രഹങ്ങളും ഈ ലോകത്തുള്ള എന്തെല്ലാം നന്മകളുണ്ടോ അത് മുഴുവൻ ലില്ലാഹ്, അല്ലാഹുവേ നിനക്കു മാത്രമാണ്. ആ സമയത്ത് അല്ലാഹു തിരിച്ചു പറഞ്ഞത് അസ്സലാമു അലൈക അയ്യുഹ നബിയോ, അതല്ലേ സ്നേഹത്തിന്റെ കടൽ, അതല്ലേ അല്ലാഹു സ്നേഹം, അതല്ലേ അല്ലാഹുവിന്റെ ബഹുമാനം. ആ പ്രവാചകരുടെ മേലിൽ പോലും നിർബന്ധമായ സലാം. അല്ലാഹുവിന്റെ റസൂലിനോട് കോടാന കോടിക്കണക്കിന് വരുന്ന ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ നിരന്തരമായി പറയുന്ന ആ സലാം, അത് അല്ലാഹു വന്നു പറഞ്ഞതാണ്. അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഏ നബിയേ നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. പക്ഷേ ഇത് കേട്ടപ്പോ റസൂലുള്ളാഹിക്ക് ഒരിക്കലും എനിക്ക് മാത്രം രക്ഷ ഉണ്ടായാൽ പോരാ എന്നുള്ള വിചാരമാ വന്നത്. അവിടുന്ന് അങ്ങനെ തന്നെയാണല്ലോ, ഒരിക്കലും സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുകയും ആ സ്വന്തത്തിൻ്റെ സുരക്ഷ മാത്രം ലക്ഷീകരിക്കുകയും ചെയ്യാത്ത ലോകത്തെ ഒരേ ഒരു നേതാവ് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, അതിൻ്റെ ഒരു തെളിവ് കൂടെയാണ് നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത്.